Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahi walhamdulillah. Wa salatu wa salamu ala ashrafi rusulillah. Wa ala alihi wa sahbihi al-faizina bi ridhullah amma ba'd. Prayamullah vare. Nammal tajweedinte pudhiya oru adhyayathilekku praveshikkukayanu. ഇദ്ഗാം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനാണല്ലോ ഇദ്ഗാം എന്ന് പറയുന്നത്. നേരത്തെ സുക്കൂനുള്ള നൂനിനെ ഇദ്ഗാം ചെയ്യുന്ന വിവിധ സ്ഥലങ്ങൾ നമ്മൾ വിശദീകരിച്ചിരുന്നു. എന്നാൽ സുക്കൂനുള്ള നൂനിനെയും മീമിനെയും അല്ലാത്ത മറ്റു അക്ഷരങ്ങളെ മുഖ്യമായി കണ്ടുകൊണ്ട് ആ അക്ഷരങ്ങളുടെ ഇദ്ഗാമാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. അൽ വഹ്ദത്തു സാബിഅഹ, ഏഴാം അധ്യായം. അൽ ഇദ്ഗാം, അക്ഷരങ്ങളെ പരസ്പരം ചേർത്ത് പറയൽ, കൂട്ടിപ്പറയൽ, ഇദ്ഗാം ചെയ്യൽ. അൽ ഇദ്ഗാമു ലുഗത്തൻ, ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ ഇദ്ഖാലു ഷൈഇൻ ഫീ ഷൈഇൻ, ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൽ പ്രവേശിപ്പിക്കുക എന്നാണ് അതിൻ്റെ വാക്കർത്ഥം. വസ്തുലഹൻ, സാങ്കേതികമായി എന്താണ് ഇവിടെ ഇദ്ഗാം എന്ന് പറയുമ്പോൾ, അക്ഷരങ്ങളെ ഇദ്ഗാം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇൽമു തജ്വീദിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ്തിലാഹൻ അദ് നുതുഖു ബി ഹർഫൈനി, രണ്ട് അക്ഷരങ്ങളെ മൊഴിയുക. ഹർഫൻ വാഹിദൻ, ഒറ്റ അക്ഷരമായിട്ട് മൊഴിയുക. കസാനി, കൂട്ടത്തിൽ രണ്ടാമത്തേതിനോട് തുല്യമായ ഒറ്റ അക്ഷരമായിട്ട്. മുഷദ്ദദൻ, ഷദ്ദ് ചെയ്തുകൊണ്ട്. ഒന്നാമത്തെ അക്ഷരത്തെ രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ അക്ഷരത്തിന് ശ്രദ്ധ ചെയ്തുകൊണ്ട് അതിനെ ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഇനി ഇദ്ഗാം ചെയ്യുന്ന രണ്ട് അക്ഷരങ്ങൾ തമ്മിൽ, രണ്ട് ചേർന്ന് നിൽക്കുന്ന രണ്ട് അക്ഷരങ്ങൾ തമ്മിലാണല്ലോ ഇദ്ഗാം ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് അക്ഷരങ്ങൾ ഏതൊക്കെ തമ്മിലാണ് ഇദ്ഗാം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്നതിനായി അക്ഷരങ്ങളെ നമ്മൾ വിഭാഗങ്ങളായി തിരിക്കുകയാണ്, നാലായി തിരിക്കുകയാണ്. അൽ ഹുറൂഫുൽ ഹിജായിയത്തു മാ അദൽ അലിഫി, അലിഫ് ഒഴികെയുള്ള മറ്റു അറബി അക്ഷരമാലയിലെ അക്ഷരങ്ങളെ. മിൻ ഹൈസുൽ മുജാവറ, ചേർന്ന് നിൽക്കുന്ന രണ്ടക്ഷരങ്ങളെ നമുക്ക് നാലായി തിരിക്കാം. ലാ തഖ്ലു മിനൽ അഖ്സാമിൽ അർബഅത്തി താലിയ, ശേഷം പറയാൻ പോകുന്ന നാല് വിഭാഗത്തിൽ നിന്ന് ഒന്നല്ലാതിരിക്കുകയില്ല. അപ്പോൾ ഈ രണ്ടക്ഷരങ്ങൾ അടുത്തടുത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ, അലിഫിനെ ഒഴിവാക്കി മറ്റ് രണ്ടക്ഷരങ്ങൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ, അവയെ ഇനി പറയുന്ന നാല് വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നായി നമുക്ക് കാണാൻ കഴിയും എന്ന് സാരം. ഒന്ന്, അൽ മുതമാസിലാനി, മുതമാസിലായ രണ്ടക്ഷരങ്ങൾ, അതായത് ഒരേ രണ്ടക്ഷരങ്ങൾ എന്നാണ് ഉദ്ദേശം, പറയുമ്പോൾ മനസ്സിലാകും. ഇതത്തഫഖൽ ഹർഫാനി മഖ്റജൻ വസിഫത്തൻ, രണ്ടക്ഷരങ്ങൾ തമ്മിൽ മഹ്റജും ഒന്നു തന്നെ, സിഫത്തും ഒന്നു തന്നെ, അങ്ങനെയുള്ള രണ്ടക്ഷരത്തിനാണ് മുതമാസിലാനി, ഒരേ രണ്ടക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം, കൽബായി വൽബായി, ബാഉം ബാഉം തമ്മിൽ മുതമാസിലൈനിയാണ്, രണ്ടിൻ്റെയും മഹ്റജ് ഒന്നാണ്, രണ്ടിൻ്റെയും സിഫത്ത് ഒന്നാണ്. ഒരേ രണ്ടക്ഷരം എന്ന് പറയാത്തത് എന്താണ്? രണ്ട് കലിമത്തിലുള്ള രണ്ടക്ഷരങ്ങളായിരിക്കും. യദുരിബ് ബി ആസാക്ക, അപ്പോൾ യദുരിബ് എന്ന വാക്കിലെ ബാഉം ബി ആസാക്ക എന്ന വാക്കിലെ ബാഉമാണല്ലോ, അതുകൊണ്ടാണ് ഒരക്ഷരം എന്ന് പറയാത്തത്. അപ്പോൾ ഒരേ രണ്ടക്ഷരങ്ങൾ, ഒരേ മഹ്റജ്, ഒരേ സിഫത്ത്, ഒരേ രണ്ടക്ഷരങ്ങൾ, ഇതിനാണ് മുതമാസിലൈനി എന്ന് പറയുന്നത്. ഇനി അൽ മുതജാനിസാനി, ഒരേ വർഗത്തിൽപ്പെട്ട രണ്ടക്ഷരങ്ങൾ എന്ന് പറയാം. ഇതത്തഫഖ മഹ്റജൻ, മഹ്റജ് ഒന്നാണ്. വഖ്തലഫ സിഫത്തൻ, എന്നാൽ അതിൻ്റെ സിഫത്തുകൾ രണ്ടാണ്, വിശേഷണങ്ങൾ വ്യത്യസ്തമാണ്, ഒരേ മഹ്റജിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ധാരാളം അക്ഷരമുണ്ടല്ലോ, തോ ദൽ ത, ഇത് മൂന്നും ഒരേ മഹ്റജിൽ നിന്ന് വരുന്നു, വ്യത്യസ്ത സിഫത്തുകളാണ്. സാദ് സായ് സീൻ, ഇത് മൂന്നും ഒരേ മഹ്റജിൽ നിന്ന് വരുന്നവയാണ്, വ്യത്യസ്ത സിഫത്തുകളാണ്. ഇങ്ങനെയുള്ള അക്ഷരങ്ങൾക്കാണ് എന്ത് പറയുന്നത്? മുതജാനിസാനി എന്ന് പറയുന്നത്. ഏതൊക്കെ തമ്മിലാണ് ഇദ്ഗാം ചെയ്യേണ്ടത് എന്ന് ശേഷം പറയുവാൻ വേണ്ടിയാണ് ഇങ്ങനെ വർഗീകരിക്കുന്നത്. കദ്ദാലി വറ്റ, ദാലും ചാവും തമ്മിൽ ഒരേ മഹ്റജാണ്, വ്യത്യസ്ത സിഫത്താണ്, അതുകൊണ്ട് അവ തമ്മിൽ മുതജാനിസാനിയാണ് എന്ന് പറയാം. മൂന്ന്,
മൂന്നാമത്തെ വിഭാഗം അൽ മുതഖാരിബാനി, അടുത്തടുത്തുള്ള വളരെ സാമീപ്യം പുലർത്തുന്ന അക്ഷരങ്ങൾ എന്നർത്ഥം പറയാം. ഇദാ തഖാറബൽ ഹർഫാനി ഫിൽ മഖ്റജി അവി സിഫത്തി, ഒന്നുകിൽ മഖ്റജിൽ അടുത്തടുത്ത് വരിക അല്ലെങ്കിൽ കൂടുതൽ സിഫത്തിൽ യോജിക്കുക, ഇങ്ങനെ വരുമ്പോഴാണ് അവയെ മുതഖാരിബാനി എന്ന് പറയുന്നത്. ഉദാഹരണം ലാം റോ തൊട്ടടുത്ത മഖ്റജിൽ നിന്ന് വരുന്നവയായതുകൊണ്ട് അവയെ മുതഖാരിബാനി എന്ന് പറയാം. ഇനി ഇവ മൂന്നും തമ്മിലാണ് പലപ്പോഴും ഇദ്ഗാം ചെയ്യപ്പെടുന്നത്. ഈ പറഞ്ഞ മൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ടവയാണ് മുതമാസിലാനി, മുതജാനിസാനി, ഒരേ രണ്ടക്ഷരങ്ങൾ അല്ലെങ്കിൽ ഒരേ മഖ്റജുള്ള വ്യത്യസ്ത രണ്ടക്ഷരങ്ങൾ, അല്ലെങ്കിൽ അടുത്തടുത്ത് വളരെ സാമ്യം പുലർത്തുന്ന മഖ്റജിലടുത്തോ അല്ലെങ്കിൽ കൂടുതൽ സിഫത്തുകളിൽ യോജിപ്പോ ഉള്ള മുതഖാരിബാനിയായ അക്ഷരങ്ങൾ, ഇവ മൂന്നിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരങ്ങൾ തമ്മിലേ ഇദ്ഗാം ചെയ്യുകയുള്ളൂ. ഇനി പറയാൻ പോകുന്ന നാലാം വിഭാഗം ഒരിക്കലും ഇദ്ഗാം ചെയ്യപ്പെടുകയില്ല. ഹർഫാനി മുതബായിദാനി ഫിൽ മഖ്റജി മുഖ്തലിഫാനി ഫിസ് സിഫത്തി, അകന്ന മഖ്റജുകളിൽ നിലകൊള്ളുന്നവയും സിഫത്തുകളിൽ വ്യത്യസ്തങ്ങളുമായിട്ടുള്ള അക്ഷരങ്ങളെയാണ് മുതബായിദാനി എന്ന് പറയുന്നത്. കൽ ബാഇ വൽ ഹ, ബ ഹ തമ്മിൽ സിഫത്തുകളിലും കൂടുതൽ സിഫത്തുകളിലും യോജിക്കുന്നില്ല, മഖ്റജും അകന്ന് സ്ഥിതി ചെയ്യുന്നു, അപ്പോൾ ഇവ തമ്മിൽ മുതബായിദാനിയാണ് എന്ന് പറയാം. വൽ ഇദ്ഗാമു ഇന്നമാ യുജവ്വിസുഹു തമാസുലു വത്തജാനുസു വത്തഖാറുബു, ഇദ്ഗാം ചെയ്യലിനെ ജായിസാക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? തമാസുലുള്ള അക്ഷരങ്ങൾ, അതായത് ഒന്നാം വിഭാഗത്തിൽപ്പെട്ട മുതമാസിലാനിയായ, വത്തജാനുസു അല്ലെങ്കിൽ ഒരേ വർഗം പാലിക്കുന്ന ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന രണ്ടക്ഷരങ്ങൾ തമ്മിലും ജായിസായി വരും. ഒത്തക്കാറുവു അല്ലെങ്കിൽ കൂടുതൽ സിഫത്തുകളിൽ യോജിക്കുകയോ അടുത്തടുത്ത മഖ്റജുകളിൽ നിന്ന് വരികയോ ചെയ്യുക, ഈ മൂന്ന് കാരണങ്ങളാണ് ഇദ്ഗാമിനെ അനുവദനീയമാക്കുന്നത്. ഒറ്റബാഴുതു അവസാനം പറഞ്ഞ മുത്തബാഴിദാനിയോ ലഹു അൽ ഇദ്ഹാറു ഫഖത്ത്, അതിന് ഇദ്ഹാർ എന്ന ഒരൊറ്റ അവസ്ഥ മാത്രമേ ഉള്ളൂ, അവ തമ്മിൽ ഒരിക്കലും ഇദ്ഗാം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാവില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലായി. ഇനി ഓരോ വർഗത്തിലും എവിടെയൊക്കെയാണ് ഇദ്ഗാം വരുന്നത് എന്ന് നോക്കാം. ഇദ്ഗാമുൽ മുതമാസിലാനി, ആദ്യം പറഞ്ഞ ഒരേ രണ്ട് അക്ഷരങ്ങൾ അടുത്തു വന്നാലുള്ള സ്ഥിതി എന്ത്? ഫഇദൽ തഖൽ ഹർഫാനിൽ മുതമാസിലാനി, രണ്ട് മുതമാസിലാനിയായ അതായത് ഒരേ രണ്ട് അക്ഷരങ്ങൾ, ഒരേ മഖ്റജും സിഫത്തുമുള്ള രണ്ട് അക്ഷരങ്ങൾ അടുത്തടുത്ത് വന്നാൽ, അതും ഔവലുഹുമ സാകിനുൻ വസാനി മുതഹർരികുൻ, ഒന്നാമത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഹറക്കത്തുമായി കൊണ്ട് അടുത്തടുത്ത് വന്നാൽ, ഫയുദ്ഗമുൽ അവ്വലു ഫിസ്സാനി ഉജൂബൻ, ഈ ഒന്നാമത്തെ സുക്കൂനുള്ള അക്ഷരത്തെ ഹറക്കത്തുള്ള അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യും. ഉജൂബൻ അത് നിർബന്ധമാണ്, അനുവദനീയമാണ് എന്നല്ല, അവിടെ ഇദ്ഗാം ചെയ്യൽ നിർബന്ധമാണ്, ഇദ്ഗാം ചെയ്യാതെ ഓതാൻ പറ്റില്ല. നഹു ഖൗലിഹി തആല, ഖുർആനിക വചനം പോലെ, ഫഖുൽനാ ഇദ്രിബ് ബിഅസാകൽ ഹജർ, ഇവിടെ എന്താണ് ഇദ്രിബ് എന്ന ഒരു പദവും ബിഅസാക എന്ന പദവും, ഇദ്രിബ് എന്നതിൻ്റെ ആ രണ്ട് ബാഹുകൾ തമ്മിൽ അടുത്തടുത്ത് വന്നു, ഒന്നാമത്തേതിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹറക്കത്തുമാണ്, ഇത്തരമൊരു സന്ദർഭത്തിൽ ഇദ്ഗാം ചെയ്യൽ നിർബന്ധമാണ്. അതായത് രണ്ട് ബാഇനെയും കൂടി ഒന്നാക്കി ശദ്ദ് ചെയ്തുകൊണ്ട് രണ്ടാം ബാഇനെ മാത്രം ഉച്ചരിക്കുക, അതാണല്ലോ ഇദ്ഗാം, നേരത്തെ പറഞ്ഞല്ലോ. ഇങ്ങനെ ചെയ്യൽ നിർബന്ധമാണ്, അല്ലാതെ ഇങ്ങനെ ഓതാൻ പാടില്ല, ഇദ്രിബ് ബിഅസാക എന്ന് ഓതാൻ പാടില്ല എന്നു സാരം. വേറെ ഒരു ഉദാഹരണം, വഖദ് ദഖലു ബിൽ കുഫ്, വഖദ് ദഖലു എന്ന് ഓതാൻ പാടില്ല, ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതണം. രണ്ട് ദാൽ അടുത്ത് വരികയും ഒന്നാമത്തേതിന് സുക്കൂനാവുകയും ചെയ്താൽ രണ്ടാമത്തേതിലേക്ക് ഇദ്ഗാം ചെയ്ത് ഇനി രണ്ടാമത്തെ ദാലിന് ശദ്ദ് നൽകി അത് മാത്രമേ ഉച്ചരിക്കാവൂ എന്ന് സാരം. ഈ പറഞ്ഞ പൊതു നിയമത്തിൽ നിന്ന് ഒരൊറ്റ സ്ഥലത്ത് ഖുർആനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതൊരു നിയമം പറഞ്ഞാലും പലപ്പോഴും അതിൽ നിന്നൊരു വ്യത്യാസം വരുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അത്? ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഹിക്മത്തിന് വേണ്ടി ചെയ്തതാവാം. പൊതുവായൊരു നിയമം പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യാസം വേണം, കാരണം ഇത് ഗുരുനാഥന്മാരിലൂടെ പഠിച്ചെടുക്കേണ്ടതാണ് എന്നുള്ളതിലേക്ക് സൂചനയാവാം എന്ന് പല ഗ്രന്ഥകാരന്മാരും പറഞ്ഞിട്ടുണ്ട്. വസ്തുസ്നിയ മിൻഹു മൗദിഉൻ വാഹിദുൻ, ഒരു സ്ഥലം മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. വദാലിക ഫീ ഖൗലിഹി തആല,
ഇത് അള്ളാഹുവിൻ്റെ വചനത്തിൽ ഉള്ളതുപോലെ ഏത് ഈ സ്ഥലത്ത് ഇവ തമ്മിൽ കൂട്ടി ഓതുന്ന സമയത്ത് നിർത്തി ഓതുമ്പോൾ ഇവിടെ ഇതുവാം ചെയ്യുകയില്ലല്ലോ ഒരിക്കലും. മാലിയ എന്ന ഹും സുക്കൂനുള്ള ഹും ഹലക്ക എന്ന ഹറക്കത്തുള്ള ഹും തമ്മിൽ ഇതുവാം ചെയ്യേണ്ടതുണ്ടോ എന്നാണ് വിഷയം. കൂട്ടി ഓതുന്ന സമയത്ത് ഇവിടെ ഇതുവാം ചെയ്യൽ പറ്റും, അതോടൊപ്പം ഇതുവാം ചെയ്യാതെയും ഓതാം. അവിടെ വാജിബില്ല, ജായിസ് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഇതുവാം ചെയ്യാം, ഇതുവാം ഇല്ലാതെയും ചെയ്യാം. ഫഫിഹ ഹാലത്തൽ വസ്ലി ഹാലൽ വസ്ലി വജ്ഹാനി, ഇവിടെ കൂട്ടി ഓതുമ്പോൾ രണ്ട് രൂപമുണ്ട്. അൽ ഇദ്ഗാം വൽ ഇദ്ഹാർ, ഒന്നുകിൽ കൂട്ടിച്ചേർത്ത് ഒറ്റ അക്ഷരമാക്കി മാ അഗ്നാനി മാലിയ ഹലക അന്നി സുൽത്താനിയ, അങ്ങനെ ഓതാം. അതല്ലെങ്കിൽ ഇദ്ഹാർ, ഇദ്ഹാർ ചെയ്തുകൊണ്ട് നേരത്തെ ഞാൻ ഓതിയതുപോലെ ഒരു ഇടവേളയും വിടണം. വയൽസമു മിൻഹു സക്തു, അവിടെ ഒരു ഇടവേള വിടൽ നിർബന്ധമാണ്. അവിടെ സക്ത് എന്ന നിയമമുള്ളത് കൊണ്ടാണ് അവിടെ ഒരു ഓപ്ഷൻ കൊടുത്തത്, നിർബന്ധമില്ല എന്നുള്ളത്. അവിടെ സക്ത് എന്ന ഒരു നിയമമുണ്ട്, അതിനെക്കുറിച്ച് മറ്റൊരു സ്ഥലത്ത് വന്നേക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ സക്ത് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ശബ്ദത്തിൻ്റെ മുറിച്ചുകൊണ്ട് ഇടവേള വിട്ടുകൊണ്ട് കൂട്ടി ഓതുകയാണ് ചെയ്യുക ഇദ്ഹാർ ചെയ്യുമ്പോൾ. എങ്ങനെ? ഇവിടെ ഇദ്ഗാം ചെയ്തില്ല, പക്ഷേ ഇദ്ഹാർ ചെയ്തുകൊണ്ട് വേറെടുത്തി കൊണ്ട് തന്നെ ഒരിടവേള വിട്ടുകൊണ്ടാണ് ഓതിയത്. വഹുവൽ മുഖദ്ദമു ഫിൽ അദാ, ഈ രണ്ടാമത് പറഞ്ഞ സക്ത് നൽകി ഇദ്ഹാർ ചെയ്ത് ഓതുന്നതാണ് കൂടുതലായും അദായിൽ പരിഗണിക്കുന്നത്. അതായത് ഉസ്താദുമാർക്ക് ഓതി കൊടുക്കുമ്പോഴും അവരിങ്ങോട്ട് ഓതി തരുമ്പോഴുമൊക്കെ പരിഗണിച്ച് വരുന്നത് അതാണ്. അൽ ഇദ്ഗാമുൽ മുതജാനിസാനി, മുതമാസിലൈനിയുടെ വിഷയം ഇവിടെ തീർന്നു. ഇനി ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന വ്യത്യസ്ത സിഫത്തുകളുള്ള രണ്ടക്ഷരങ്ങൾ തമ്മിൽ വരുമ്പോൾ എന്താണ്? അത്തജാനുസു അഹദു അസ്ബാബിൽ ഇദ്ഗാമി, തജാനുസ് എന്നത് ഒരേ വർഗത്തിൽപ്പെട്ടതാവുക എന്നത് ഇദ്ഗാം ചെയ്യേണ്ട കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ്. വലാക്കിൻ ലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൽ ഇദ്ഗാം, എന്നാലും ഇത് വന്നിടത്തെല്ലാം ഇദ്ഗാം ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. മുതജാനിസൈനിയാകുമ്പോൾ എപ്പോഴും ഇദ്ഗാം ചെയ്തിരിക്കണം എന്ന നിർബന്ധമില്ല. ചിലയിടങ്ങളിൽ ഉണ്ടാകും, ചിലയിടങ്ങളിൽ ഉണ്ടാവില്ല. അതാണ് ഇവിടെ വന്ന സ്ഥലങ്ങൾ എണ്ണി പറയുകയാണ്. ഒമ അദ്ഗാമഹു ഹഫ്സുൻ റഹിമഹുല്ലാഹ് മിനൽ മുതജാനിസൈനി ഫി സബ്അത്തി അഹ്വാലിൻ കമായലി, ഈ ശേഷം പറയാൻ പോകുന്ന ഏഴ് സ്ഥലങ്ങളിലാണ് നമ്മുടെ റിവായത്തിൽ, അതായത് ആസിം റഹിമഹുല്ലാഹ് അവരെ തൊട്ട് ഹഫ്സ് റഹിമഹുല്ലാ റിവായത്ത് ചെയ്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിവായത്തിൽ വന്നിട്ടുള്ളത് ഈ ഏഴ് സ്ഥലങ്ങളിലാണ്. ഓരോന്നും എണ്ണി പറയാം ഇൻഷാ അല്ലാഹ്. ഒന്ന്, അദ്ദാലു ഫിറ്റായി, ദാലും ചാവും അടുത്തടുത്ത് വരികയും ഒന്നാമത്തേതിന് സുക്കൂനുമാകുമ്പോൾ ദാലിനെ ചായിൽ ഇദ്ഗാം ചെയ്യുന്നു. ഉദാഹരണം ഖത്തബയ്യന റുഷ്ദു മിനൽ ഗൈ, ഖദ് തബയ്യന എന്ന് പറയരുത്, ഖത്തബയ്യന. ഇദ്ഗാം ചെയ്തുകൊണ്ട് ദാല് കേൾക്കാൻ പാടില്ല, ഇനി ദാലില്ല അവിടെ, ച എന്ന് മാത്രമേ ഉള്ളൂ. ഖത്ത ഖത്ത, ദാലിനെ ചായിൽ ഇദ്ഗാം ചെയ്തു, ചായിന് ശദ് ലഭിച്ചു, അങ്ങനെയാണ് ഓതുക. അത്തഉ ഫി ദാലി, ഇനി നേരെ തിരിച്ച് ചായിനെ ദാലിൽ ഇദ്ഗാം ചെയ്യുക. നഹ്വു ഖൗലിഹി തആല, ഉദാഹരണം ഖാല ഖദ് ഉജീബത് ദഅവതുകുമ, ഖാല ഖദ് ഉജീബത് ദഅവതുകുമ. ഉജീബത് എന്ന് പറയരുത്, ഉജീബത്. ചായിനെ ദാലിൽ ഇദ്ഗാം ചെയ്തു, ഇനി ദാൽ ശദ് ചെയ്തുകൊണ്ട് ദാലിനെ മാത്രമേ ഉച്ചരിക്കുകയുള്ളൂ. മൂന്ന്, അത്തഉ ഫി ത്വാ, ചായിനെ ത്വാഇൽ ഇദ്ഗാം ചെയ്യുക. ചാ സുക്കൂനായും ത്വാ ഹറക്കത്തായും അടുത്തടുത്ത് വന്നാൽ ഈ ചായിനെ ത്വാഇൽ ഇദ്ഗാം ചെയ്യുക, ചായിനെ കേൾക്കുകയില്ല, ത്വാഇനെ ശബ്ദ ചെയ്തുകൊണ്ട് അത് മാത്രം ഉച്ചരിക്കുക. ഇദ്ഹമ്മത് ത്വാഇഫതാനി മിൻകും എന്ന് ഓതുക. ഹമ്മത് ത്വാ, ത്വാ മാത്രമേ കേൾക്കുന്നുള്ളൂ.
നാലാമത്തേത് നേരെ തിരിച്ച്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ചായിനെ തോയിൽ ഇതുവാം ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇനി തോയിനെ ചായിലേക്ക് ഇതുവാം ചെയ്യുന്നു. ആ രൂപം അത്തോ ഫി ചായി നഹ്വ ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ വചനം അതിന് ഉദാഹരണമാണ്. ലഇൻ ബസത്ത ഇലയ്യ യദക, ലഇൻ ബസത്ത, ഇവിടെ ബസത്ത എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ ഇടയിൽ തോ പറയുന്നത് പോലെ നാവിനെ കൊണ്ടുപോയി ഉയർത്തി തോ പറയാതെ ത പറയുക. ച മാത്രമേ ഉച്ചരിക്കുന്നുള്ളൂ, പക്ഷേ തോയിൻ്റെ സിഫത്തായ ഇത്തുബാക്ക് എന്ന സിഫത്ത് നമ്മൾ ചെയ്തിട്ടാണ് ച പറയുന്നത്. എന്നാലേ അവിടെ തോയിനെയാണ് ഇതുവാം ചെയ്തത് എന്ന് മനസ്സിലാവുകയുള്ളൂ. ബസത്ത് ത എന്നാണ് എന്ന് വിചാരിക്കും. അപ്പോൾ ബസത്ത് ബസത്ത് സീനിനെ നേർപ്പിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ബസ പിന്നെ തോ പറയുന്നത് പോലെ നാവിനെ ഉയർത്തി ഇത്തുബാക്ക് ചെയ്തുകൊണ്ട് ച പറയുക. അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. മുലാഹദത്തുൻ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വൽ ഇദ്ഗാമുഹുന നാഖിസുൻ, ഇവിടെ ഇദ്ഗാം ചെയ്യൽ അപൂർണമായ ഇദ്ഗാമാണ്. നേരത്തെ നമ്മൾ നൂനിനെ പറ്റി പറഞ്ഞപ്പോൾ അപൂർണമായ ഇദ്ഗാം പറഞ്ഞിട്ടുണ്ടല്ലോ. സമ്പൂർണമായ അക്ഷരത്തെ ഇദ്ഗാം ചെയ്യുന്നില്ല, സിഫത്തിനെ മാറ്റി നിർത്തുന്നു. ഇത് നമ്മൾ പറഞ്ഞ ഇത്തുബാഖ് എന്ന സിഫത്തിനെ മാറ്റി നിർത്തുന്നു. ലിഖുവത്തി ത്വാഇ വ ഇത്തുബാഖിഹ, ത്വാഇന് വളരെ ശക്തിയുള്ളത് കൊണ്ടും അതിൻ്റെ ഇത്തുബാക്കും വളരെ ശക്തിയുള്ളത് കൊണ്ട് പൂർണ്ണമായ ഇദ്ഗാമല്ല, ഇത്തുബാഖ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇദ്ഗാം മാത്രമേ ചെയ്യുന്നുള്ളൂ. അഞ്ചാമത്തേത് അൽ ബാഉ ഫിൽ മീമി, ബാഇനെ മീമിൽ ഇദ്ഗാം ചെയ്യുന്ന രൂപം. വഹുവ മൗദിഉൻ വാഹിദുൻ, അത് ഒരു സ്ഥലത്ത് മാത്രമേ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളൂ. ഫീ ഖൗലിഹി തആല യാ ബുനയ്യർകം മഅന, ഇർകബ് മഅന എന്നാണ് ഉള്ളത് അസലിൽ. അപ്പോൾ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ യാ ബുനയ്യർകബ് എന്ന് തന്നെയാണ് ഓതുക. ശ്രദ്ധിക്കണം, ഇത് ഇവിടെ കൂട്ടിച്ചേർത്ത് ഓതുമ്പോഴാണ് ഇദ്ഗാം ചെയ്യുന്നത്. യാ ബുനയ്യർകബ് എന്നാണ് വഖഫ് ചെയ്യുക. കൂട്ടി ഓതുമ്പോൾ ബാ കേൾക്കുകയേ ഇല്ല, ബാഇനെ മീമിൽ ഇദ്ഗാം ചെയ്തു. യാ ബുനയ്യർകം മഅന ശബ്ദം ലഭിക്കുന്നത് കൊണ്ട് ആ മീമിനെ മണിക്കുകയും വേണം. ഒരു സ്ഥലത്ത് മാത്രമേ ഇങ്ങനെയുള്ളൂ. അത് ദാലു ഫി ദാ, ദാലിനെ ദാഇൽ ഇദ്ഗാം ചെയ്യുക. വഹുവ ഫി മൗദിഇൈനി, അത് വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലത്താണ് വന്നിട്ടുള്ളത്. വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും, ഇദ് ദാൽ ഉച്ചരിക്കുകയില്ല, ദാലിനെ ദാഇലേക്ക് ഇദ്ഗാം ചെയ്തു കൂട്ടി ഓതുമ്പോൾ. ഇദ്ദലംതും എന്ന് സൂറത്തു സുഖ്റുഫിലും വന്നിട്ടുണ്ട്. ഈ രണ്ട് സ്ഥലമേ ഉള്ളൂ. അവസാനമായി ഏഴാമത്തെ സ്ഥലം അസ്സാഉ ഫി ദാൽ, സാഇനെ ദാലിൽ ഇദ്ഗാം ചെയ്യുന്നത്. ഇതും ഖുർആനിൽ ഒരു സ്ഥലത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. യൽഹദാലിക, യൽഹദാലിക, സാഇനെ ദാലിൽ ഇദ്ഗാം ചെയ്യുമ്പോൾ സാഇൻ്റെ ഒരു ഒരു സിഫത്ത് പോലും അവിടെ ഇല്ല, ദാൽ മാത്രമേ ഉള്ളൂ. സ കേൾക്കാനും പാടില്ല, ആ രൂപത്തിലാണ് യൽഹദാലിക എന്നാണ് ഇദ്ഗാം ചെയ്ത് ഓതേണ്ടത്. ഇതൊക്കെയാണ് മുത്തജാനി സേനിയായ, അതായത് ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന വ്യത്യസ്ത രണ്ട് അക്ഷരങ്ങളെ തമ്മിൽ ഇദ്ഗാം ചെയ്യുന്ന അവസ്ഥകൾ. ഇനി ഇദ്ഗാമുൽ മുത്തഖാരിബൈൻ, അടുത്തടുത്ത് വരുന്ന മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ, അതല്ലെങ്കിൽ കൂടുതൽ സിഫത്തുകളിലും യോജിപ്പുള്ള അക്ഷരങ്ങൾ, ഇവ തമ്മിൽ ഇദ്ഗാം ചെയ്തത് നമ്മുടെ ഖിറാഅത്തിൽ ആകെ നാല് അവസ്ഥയിൽ മാത്രമാണ്. ഒന്ന് നോക്കാം. ഒമ അദ്ഗമഹു ഹഫ്സുൻ റഹിമഹുല്ലാഹ്, ഹഫ്സ് റഹിമഹുല്ലാഹ് ഇദ്ഗാം ചെയ്തിട്ടില്ല. മിനൽ മുത്തഖാരിബൈനി, മുത്തഖാരിബൈനിയായ അക്ഷരങ്ങളിൽ നിന്ന്. ഫി അർബഅത്തി അഹ്വാലിൻ കമായലി, നാല് സ്ഥലങ്ങളിൽ മാത്രമേ ഇദ്ഗാം ചെയ്തിട്ടുള്ളൂ. നാല് സ്ഥലങ്ങളിലാണ് ഇദ്ഗാം ചെയ്തിട്ടുള്ളത്, അങ്ങനെയാണ് വായിക്കേണ്ടത്. അല്ലാമു ഫി റാ, ലാമിനെ റാഇൽ ഇദ്ഗാം ചെയ്തു. ഉദാഹരണം ബൽ റഫഅഹുല്ലാഹ് എന്നത് പാരായണം ചെയ്യുമ്പോൾ ബർ റഫഅഹുല്ലാഹു ഇലൈഹ്, ബറ ലാമിനെ റാഇൽ ഇദ്ഗാം ചെയ്തു, ലാമിനെ കേൾക്കുകയില്ല. വഖുർ റബ്ബി സിദ്നി, വഖുൽ റബ്ബി എന്നുള്ളതിൽ ലാമിനെ അപ്രത്യക്ഷമായി റാഇൽ ഇദ്ഗാം ചെയ്തു, റാഇന് ശബ്ദ നൽകി അത് മാത്രം ഉച്ചരിക്കുക. വഖുർ റബ്ബി സിദ്നി ഇൽമ,
ഈ ഒരു നിയമത്തിൽ നിന്ന് ലാമിന റോയിൽ ലിദോം ചെയ്യുമെന്ന നിയമത്തിൽ നിന്ന് ഒരു സ്ഥലത്ത് ഒഴിവുണ്ട്. അവിടെ സക്ത ഉള്ളത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ പറയണം. അല്ലാതെ അവിടെ ഇദ്ഗാം ചെയ്ത് കല്ലബറോന എന്ന് പറയാറില്ല, പറയുകയില്ല. മനസ്സിലായല്ലോ. ലി വുജൂദി സക്തി അല ലാമി, ഇവിടെ ലാമിൻ്റെ മുകളിൽ സക്തു ഉള്ളത് കൊണ്ടാണ്. വസക്തു യംനഉൽ ഇദ്ഗാം, സക്തു വന്നാൽ അവിടെ ഇദ്ഗാമിന് തടസ്സമാക്കും. സക്തു വന്നാൽ ഇദ്ഗാം ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ സ്ഥലം ലാമു താരിഫി ഫി ഹുറൂഫി ശംസിയ. ഇത് നമ്മളെല്ലാവരും ചെയ്തു വരുന്നതാണ്, പക്ഷെ ഇതിൻ്റെ നിയമം പലർക്കും അറിയില്ലായിരിക്കാം. എന്താണ് ശംസിയായ അക്ഷരങ്ങൾ എന്നാണ് അവയ്ക്ക് പറയുക. ശംസിയായ അക്ഷരങ്ങൾ അലിഫ്ലാമിൽ പെട്ട ലാമിനെ ശംസിയായ അക്ഷരങ്ങളിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. ഏതാണ് ശംസിയായ അക്ഷരങ്ങൾ? അശീനു വസ്സാദു വല്ലാം, ഷീൻ സാദ് ലാം, നൂൻ റോ തോ, ദാൽ ത സാദ് സായ്, സീൻ വോ ദാൽ സ എന്നീ അക്ഷരങ്ങളാണ് ശംസിയായ അക്ഷരങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ ശംസിയായ അക്ഷരങ്ങൾ വരുമ്പോൾ, അലിഫ്ലാമിന് ശേഷം വരുമ്പോൾ അലിഫ്ലാമിൽ പെട്ട ലാമിനെ ഈ അക്ഷരങ്ങളിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. ഇപ്പൊ ഷീൻ വരുമ്പോൾ അശംസു എന്നോതും അൽ ഷംസു എന്നോതുന്നില്ല, കാരണം ലാമിന് ഷീനിൽ ഇദ്ഗാം ചെയ്തു, ഷീനിന് ശബ്ദ ലഭിച്ചു, ഷീനിന് ശബ്ദ നൽകിക്കൊണ്ട് ഷീനിന് മാത്രമാണ് ഉച്ചരിക്കുന്നത് അശംസു. എന്നാൽ അൽ ഖമറു എന്ന് പറയുമ്പോൾ ഉച്ചരിക്കുന്നില്ലല്ലോ. അപ്പൊ ഷംസു ഈ അശംസു പോലെയുള്ള അക്ഷരങ്ങൾക്കാണ് ശംസിയായ അക്ഷരങ്ങൾ പറയുന്നത്, ഇദ്ഗാം ചെയ്യുന്ന അക്ഷരങ്ങൾക്ക്. ഈ എണ്ണപ്പെട്ട അക്ഷരങ്ങൾ വരുമ്പോഴാണ് ഇദ്ഗാം ചെയ്യുന്നത്. നമ്മളൊക്കെ ശരിയാക്കി ഓതുന്ന ഒരു സ്ഥലമാണത്, എങ്കിലും അതിൻ്റെ നിയമം ഇതാണെന്ന് മനസ്സിലാക്കി വെക്കുക. മഅദല്ലാമു, ലാമും ശംസിയായ അക്ഷരമാണ്, പക്ഷേ ലാമിനെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിച്ചു നിർത്താം, കാരണം അത് മുത്തമാസിലൈനിയാണല്ലോ. ലാമും ലാമും തമ്മിലാകുമ്പോൾ അവ രണ്ടും മുത്തമാസിലൈനിയാണല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലി അന്നലി ദുവാമ ഫിഹി ദുവാമുൽ മിസ്ലൈനി, രണ്ട് മുത്തമാസിലൈനിയായ അക്ഷരങ്ങളെ ഇദ്ഗാം ചെയ്യുന്നതിലാണ് അതിനെ ഉൾപ്പെടുത്തുക. മൂന്നാമത്തെ രൂപം അൻ നൂനു സാകിനത്തു വത്തൻവീനു ഫി ഹംസത്തി ഹറൂഫിൻ മജ്മൂഅത്തിൻ ഫി ഖൗലി ലം യർവി. ലം യർവി എന്നതിൽ പെട്ട അഞ്ചക്ഷരങ്ങളുണ്ടല്ലോ, ലം മീം യ റോ വവ് എന്നീ അക്ഷരങ്ങൾ വരുമ്പോൾ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിൽ ഉൾപ്പെട്ട നൂനിനെ ഇദ്ഗാം ചെയ്യുന്നത്. ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത് തന്നെയാണ്, സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധിയുടെ കൂട്ടത്തിൽ. ഇവ ഇദ്ഗാം ചെയ്യുമ്പോഴും എന്താണ് ചെയ്യുന്നത്? ഇദ്ഗാമുൽ മുത്തഖാരിബൈനി, തൊട്ടടുത്ത് വരുന്ന അക്ഷരങ്ങളുടെ ഇദ്ഗാമാണ് ഇതിൽ ചെയ്യുന്നത്. ഏതാ ഉദാഹരണമായിട്ട് നൂനും ലാമും അടുത്തടുത്ത് വരുന്നു, നൂനും മീമും അടുത്തടുത്ത് വരുന്നു എന്ന കാരണം കൊണ്ടാണ് ഇവയെ ഇദ്ഗാം ചെയ്യുന്നത്. ഉദാഹരണം മില്ലദുൻ മിർ റബ്ബിഹിം മിമ്മാൽ മിൻ വലിയ്യ് ഇയഖൂൽ. ഈ സ്ഥലത്തൊക്കെ ഇദ്ഗാം ചെയ്യുന്നത് മുത്തഖാരിബൈനിയായ ഇദ്ഗാമാണ് എന്ന് പറയുകയാണ്. ഇദ്ഗാം ചെയ്യുമെന്നത് നമ്മൾ നേരത്തെ നൂനിൻ്റെ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ശ്രദ്ധിക്കുക, മുലാഹദത്തുൻ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അൽ ഇദ്ഗാമു ഫിൽ വാവി വല്യ ഇഹുന, ഇവിടെ പറഞ്ഞിട്ടുള്ളതിൽ തന്നെ വാവിലും യാഇലും പറഞ്ഞിട്ടുള്ള ഇദ്ഗാം ഇദ്ഗാമുൻ നാഖിസുൻ, അപൂർണമായ ഇദ്ഗാമാണ്. കാരണം എന്താണ്? ഗുന്നത്ത് അവശേഷിക്കുന്നുണ്ട്. അക്ഷരത്തെ പൂർണ്ണമായി ഇദ്ഗാം ചെയ്താൽ പിന്നെ ഒന്നും ശേഷിക്കാൻ പാടില്ല. അക്ഷരവും അക്ഷരത്തിൻ്റെ ചുവ പോലും അക്ഷരത്തിൻ്റെ ഒരു വിശേഷണവും അവശേഷിപ്പിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇവിടെ നൂനിൻ്റെ ഗുന്നത്ത് എന്ന സ്വഭാവം അവിടെ ബാക്കി നിൽക്കുന്നത് കൊണ്ട് ഇത് ഇദ്ഗാം നാഖിസാണ് എന്ന് പറയാം, അപൂർണ ഇദ്ഗാം. വയുസ്തസ്ന മിൻഹു ഖൗലുഹു തആല, ഒരു സ്ഥലം ഇതിൽ നിന്നൊഴിവാണ്. വഖീല മൻ റാഖ്, അവിടെ സക്ത് ഉള്ളത് കൊണ്ട് മൻ എന്ന നൂനിനെ റോക്കിലേക്ക് ദ്വാം ചെയ്യില്ല, മറോക്ക് എന്ന് പറയില്ല. ലി വുജൂദി സക്തി അല നൂൻ, നൂനിൻ്റെ മുകളിൽ സക്ത് ഉള്ളത് കൊണ്ട്. അതുപോലെ തന്നെ യാസീൻ വൽ ഖുർആനിൽ ഹകീം
എന്ന സ്ഥലത്തും ഇദ്ദോം ചെയ്യില്ല, ഇദ്ദോഹാർ ചെയ്താണ് ഓതേണ്ടത്. ഈ സ്ഥലത്തും സുക്കൂനുള്ള നൂനിന് ശേഷം വാവുണ്ട്, യാസീനിലും വാവുണ്ട്, ഇവിടെയും ഇദ്ദോം ചെയ്യില്ല. ഇവിടൊക്കെ ഇദ്ദോഹാറാണ് ചെയ്യുക, ഇദ്ദോം ചെയ്യുകയില്ല. ഇതിൻ്റെ കാരണം വിശദീകരണം നമ്മൾ സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധിയിൽ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. സുക്കൂനുള്ള നൂൻ തൻവീനിൻ്റെ വിധിയിൽ അത് വിശദീകരിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഒരു സ്ഥലം കൂടിയേ ബാക്കിയുള്ളൂ. അൽ ഖാഫു ഫിൽ കാഫ്, ഖാഫിനെ കാഫിൽ ഇദ്ഗാം ചെയ്യുക. ഖാഫ് എന്ന അക്ഷരത്തെ കാഫ്, ഇത് രണ്ടും തമ്മിൽ മുത്തഖാരിബൈനിയാണല്ലോ, അടുത്തടുത്ത് സിഫത്ത് മഖ്റജിൽ നിന്ന് വരുന്നവയാണ്. അങ്ങനെയും ഈ ഖാഫിനെയും കാഫിൽ ഇദ്ഗാം ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, അലം നഖ്ലുക്കും മിമ്മാഇൻ മഹീൻ, അലം നഖ്ലുക്കും മിമ്മാഇൻ മഹീൻ. വല ഇദ്ഗാമ ഫിൽ മുതബാഇദൈനി, അവസാനം പറഞ്ഞ മുതബാഇദൈനിയിൽ, ദൂരത്തുള്ള മഖ്റജുകളിൽ നിന്ന് വരുന്നവ അല്ലെങ്കിൽ എല്ലാ സിഫത്തുകളിലും വ്യത്യസ്തമായി നിൽക്കുന്നവ തമ്മിൽ ഇദ്ഗാം ചെയ്യുകയില്ല, മുമ്പ് വിശദീകരിച്ചതുപോലെ. ഇതെല്ലാമാണ് ഇദ്ഗാം. ഇദ്ഗാമിന് നമ്മൾ പൊതുവായി പറഞ്ഞാൽ ഒന്നാമത്തെ അക്ഷരത്തിൻ്റെ സുക്കൂൻ ചിഹ്നം ഉണ്ടാവുകയില്ല, രണ്ടാം അക്ഷരത്തിന് ശദ്ദ് നൽകിയിട്ടുമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഇദ്ഗാമാണ് ചെയ്യേണ്ടത് എന്ന്. മുസാഫിൻ്റെ എഴുത്ത് രീതിയിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.